നിർണായക സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എ കെ ജി സെൻറ്ററിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ ഉച്ച കഴിഞ്ഞ് മന്ത്രിസഭാ പുനഃസംഘടന ചർച്ച ചെയ്യും. പുതിയ മന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് പിന്നാലെ ഇന്ന് വൈകിട്ടോ നാളെയോ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെക്കും. പുതിയ മന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തിയാണ് കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗം പിരിഞ്ഞത്. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെക്കാതെ രണ്ട് പദവികളിലും തുടർന്നത്. ഇന്നലെ നിയമസഭ പിരിഞ്ഞ സാഹചര്യത്തിൽ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രിസഭ പുനഃസംഘടന ചർച്ച ചെയ്യും. വിപുലമായ പുനഃസംഘടന സി പി എം നേതൃത്വത്തിൻ്റെ പരിഗണനയിൽ ഇല്ല. നിലവിൽ 20 മന്ത്രിമാരാണ് ഇപ്പോഴുള്ളത്. എം വി ഗോവിന്ദൻ രാജിവെക്കുന്നതോടെ എണ്ണം 19 കുറയും. എന്നാൽ സജി ചെറിയാൻ രാജിവെച്ച ഒഴിവ് നികത്തുന്ന കാര്യം ഇപ്പോൾ പാർട്ടി പരിഗണിക്കുന്നില്ല. എം വി ഗോവിന്ദന് പകരക്കാരനെ നിശ്ചയിക്കുന്നതിനാണ് ഇന്നത്തെ യോഗം മുൻഗണന നൽകുന്നത്. കണ്ണൂരിൽ നിന്ന് തന്നെയാകും പുതിയ മന്ത്രിയെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് ആരെയും വീണ്ടും മന്ത്രിയാക്കുന്നത് പരിഗണനയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കെ കെ ശൈലജ ടീച്ചർക്ക് നറുക്കുവീടില്ല. അതുകൊണ്ട് തന്നെ തലശ്ശേരി എം എൽ എ എൻ ഷംസീറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ വകുപ്പുകളിലും ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. കണ്ണൂരിന് പുറത്തുള്ളവരിലേക്ക് ചർച്ച നീണ്ടാൽ പൊന്നാനി എം എൽ എ പി നന്ദകുമാറും ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞാമ്പൂനും നറുക്കുവീഴാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം എറണാകുളത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാൽ ഉച്ചകഴിഞ്ഞ് മാത്രമേ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തുകയുള്ളൂ. ആ മടങ്ങിയെത്തുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനാണ്.